മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ അർജുനവിഷാദയോഗം കഴിഞ്ഞ് സാംഖ്യ യോഗ സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അവിടെ അർജുനനോട് ആത്മസ്വരൂപവും ആത്മാവും അനാത്മാവായ ശരീരവും തമ്മിലുള്ള ഭേദവും വിശദീകരിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. അർജുന, നീ ഇല്ലാതിരുന്നിട്ടില്ല, ഞാനില്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല, ഈ ഏകമായ തലത്തിൽ ഒരു സത്യമുണ്ട്, ഈ സത്യത്തെ കാണാതെ ഞാനും നീയും ഈ രാജാക്കന്മാരും ഉണ്ടായി മറയുന്നതാണെന്ന് അറിയുന്നത് ആത്മാവിലല്ല, സ്ഥൂല ശരീരത്തിലും സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങളിലും മനക്കൽപ്പനകളിലും ബുദ്ധിയുടെ നിശ്ചയാത്മികതയിലുമെല്ലാമാണ്. ഈ കാഴ്ചപ്പാടിനെ അപഗ്രഥിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് നാം കണ്ടത്. എല്ലാ ലോകവും ഭാവനാമയമാണ്, സ്വപ്ന സമാനമാണ്, ശത്രുതയും മിത്രതയും ഭാവനയിലാണ്. ഒരാൾ എത്തിച്ചേരേണ്ടത് ഭാവന കൊണ്ട് ശത്രുതയിൽ, ഭാവന കൊണ്ട് മിത്രതയിൽ, ഭാവനയുടെ ആന്തോളനത്തിൽ ഉദാസീനതയിൽ. ഇത് മൂന്നും ആ ലോകത്ത് കാണുന്നത്. ശത്രു മിത്ര ഉദാസീന ഭാവങ്ങളില്ലാത്ത സാക്ഷിത്വത്തിൽ അപൂർവം ആളുകൾ മാത്രമേ എത്തിച്ചേരാറുള്ളൂ. ശത്രുക്കളില്ല, മിത്രങ്ങളില്ല, ഉദാസീനനുമല്ല. ശത്രുമിത്ര ഉദാസീന ഭേദം ഇല്ലാതെ എന്നുവരെ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാകുന്ന ഭാവനയുണ്ടോ, അന്നുവരെ കാമക്രോധാദികൾ ഉണ്ടാവും. എന്നുവരെ കാമവും ക്രോധവുമുണ്ടോ, യുദ്ധങ്ങളും ഉണ്ടാവും. ഇതുകൊണ്ട് സാമാന്യ രൂപത്തിൽ ജനാധിപാഹ എന്ന് പറഞ്ഞു, വിശേഷരൂപത്തിൽ ആചാര്യ പിതര എന്ന് പറഞ്ഞില്ല. ഇവിടെയെല്ലാം ഞാനെന്നും നീയെന്നും ഇവരെന്നുമുള്ള സംജ്ഞകളിൽ വ്യവഹരിക്കപ്പെടുന്ന ജീവന്മാർ നിത്യരാണെന്നും അതിൽ വിഷയാഭിലാഷം കൊണ്ടുണ്ടാകുന്ന ഭാവന ആത്മവിനാശത്തിൽ ചേർത്ത് ദുഃഖിക്കുകയാകുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ നചൈവന ഭവിഷ്യാമഹ സർവേ വയമത പരം, അർജുനൻ്റെ ശോകത്തിൻ്റെ ശരിയുത്തരമാണ് ഇത്. ഭവിഷ്യാമഹ എന്നത് കഴിഞ്ഞത് മാനവൻ വിസ്മരിച്ചു പോകും. അനേക ജന്മങ്ങൾ ശരീരത്തിനേയുള്ളൂ, പ്രാണനേയുള്ളൂ. സൂക്ഷ്മ ശരീരത്തിന്, ലിംഗശരീരത്തിന് അനേക ജന്മങ്ങളുണ്ട്, ആത്മാവിനില്ല. എന്നാൽ ഉണ്ടായി വന്നതു മുതൽ ഉണ്ടാക്കിയ മമതകളുടെ ലോകത്തിൽ നിന്ന് പോകുമ്പോഴാണ് വേദനകളുടെയും യാതനകളുടെയും ലോകമുണരുന്നത്. അതുകൊണ്ട് തന്നെ മാനവൻ ദുഃഖിയായിത്തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഭാവിയിൽ ഇല്ലാതാകുമെന്നുള്ളതാണ് മരണത്തെക്കുറിച്ചുള്ള ദുഃഖം. ഭവിഷ്യാമഹ എന്നത് അസധാതുവിൻ്റെ രൂപമാണ്. പണ്ടുമുണ്ടായിരുന്നു, മുമ്പോട്ടും അസ്തിത്വമുണ്ടാവും. അഭിമന്യുവിൻ്റെ മരണം ഉത്തരയെ വല്ലാതെ വലച്ചു. മഹാഭാരത യുദ്ധക്കളത്തിൽ ഭഗവത്ഗീതയുടെ പരീക്ഷണഘട്ടം അഭിമന്യുവിൻ്റെ മൃത്യുശ്രവണമാണ്. ഭീഷ്മപിതാമഹൻ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുമ്പോൾ അടുത്തതായി ആരെയാണ് സർവസൈന്യാധിപത്യം ഏർപ്പെടുത്തേണ്ടത്, ഏൽപ്പിക്കേണ്ടത് എന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നുണ്ട്. ഭീഷ്മർ യുദ്ധക്കളത്തിലുള്ളിടത്തോളം കാലം താൻ യുദ്ധത്തിനുണ്ടാവില്ലെന്ന് തീരുമാനിച്ച കർണനുണ്ട്. ആ കർണനെ സർവസൈന്യാധിപത്യം ഏർപ്പിക്കുന്നതിന് ദുര്യോധനൻ ഒരുങ്ങുമ്പോൾ കർണൻ തന്നെ പറയുന്നുണ്ട്, ദ്രോണനാമാചാര്യൻ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ മാനിച്ച് നിയോഗിക്കുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ സൈന്യാധിപനായി ദ്രോണനായി. സ്ഥാനലബ്ധിയിൽ ദ്രോണനും മതിമറന്നു ഭീഷ്മനെ എന്ന പോലെ. മഹാപണ്ഡിതന്മാരെയും മഹാജ്ഞാനികളെന്ന് ലോകം കരുതുന്നവരെയും ധനമോ മറ്റ് സാധന സാമഗ്രികളോ വലച്ചില്ല എന്ന് വരാം. എന്നാൽ സ്ഥാനമാനങ്ങൾ അവരെ മമതയിൽപ്പെടുത്താറുണ്ട്. എത്ര കർക്കശനായിരിക്കുന്നവനും അവൻ്റെ യശസ്സിനെ അംഗീകരിക്കുമെങ്കിൽ ധർമ്മബോധം ചിലപ്പോൾ വെടിഞ്ഞു പോകും. സാധാരണ ജനങ്ങളെ ആഹാരം കൊണ്ടനുനയിപ്പിക്കാം, സാധന സാമഗ്രികൾ കൊണ്ടും അനുനയിപ്പിക്കാം, കുട്ടികളെ അവർക്കിഷ്ടം വരുന്ന വളരെ ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ കൊണ്ട് വശത്താക്കാം. എന്നാൽ പണ്ഡിതന്മാരെയും ജ്ഞാനികളെയും ഒന്നും ദൃഷ്ടനഷ്ടമായി ജഗത്തിലെ പദാർത്ഥാവലികൾ കൊണ്ട് വശത്താക്കുവാനാവില്ല. സ്ഥൂലങ്ങളായ പദാർത്ഥനിരകളെ കൊണ്ട് ധർമ്മം വെടിഞ്ഞ് അധർമ്മത്തിന് വശംവദരാകുന്നവർ എത്ര വേണമെങ്കിലും ഉണ്ടാവും. പുതിയൊരു സ്ഥാനലബ്ധിയിൽ മതിമറന്ന് ധർമ്മം നഷ്ടപ്പെടുക, അല്പം പ്രശംസാവചനം കൊണ്ടാണ് പലരുടെയും തപസ് തകർന്നു പോയിട്ടുള്ളത്. അല്പമാത്രം പ്രശംസാവചനം കൊണ്ട് വീഴുന്നവർ എത്രയോ വസ്തുക്കളെ ത്യജിച്ചാണ് ആത്മാനന്ദത്തിൻ്റെ ഗിരിശൃംഗത്തിന് തൊട്ടടുത്തെത്തിയത്.
ഒരു പ്രശംസാവചനം കൊണ്ട് ഒന്നും ചെലവില്ലാതെ അവരെ താഴേക്ക് പിടിച്ചു വലിക്കാൻ എത്ര വേഗം കഴിയുന്നു. സ്ഥാനലബ്ധിയിലാണ് ഭീഷ്മൻ വെല്ലുവിളിച്ചതെങ്കിൽ സ്ഥാനലബ്ധിയിൽ മതിമറന്ന ദ്രോണൻ ശപഥം ചെയ്യുകയാണ് ചെയ്തത്. ദുര്യോധന, നാളെ ഞാൻ പത്മവ്യൂഹം ചമയ്ക്കും, അതിനുള്ളിൽ പ്രവേശിക്കുന്നവൻ ആരുമായിരിക്കട്ടെ, അർജുനനായാൽ പോലും പുറത്തു കടക്കില്ല. അങ്ങനെ പത്മവ്യൂഹവും ചമച്ചെത്തിയിരിക്കുകയാണ് ദ്രോണൻ. അർജുനൻ രംഗവേദിയിലില്ല. വിഷണ്ണനായ ചക്രവർത്തി പത്മവ്യൂഹം തകർക്കാൻ കൊള്ളുന്ന ഒരാളെ കാണാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ അർജുനപുത്രനായ അഭിമന്യുവിനെ വിളിച്ചു പറഞ്ഞു, കുമാര അഭിമന്യു, നിനക്ക് പത്മവ്യൂഹം തകർക്കാനറിയാം. വലിയച്ഛ, അത് തകർക്കാൻ എനിക്കറിയാം, പുറത്ത് കിടക്കാൻ എനിക്കാവുമോ എന്നാണ് സംശയം. ഇല്ല, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെയുണ്ട്. അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ചകത്ത് കിടന്നു. ഭഗദത്തൻ വന്ന് മറഞ്ഞു, സൈന്യങ്ങളകത്ത് കിടന്നില്ല. പൊരിഞ്ഞ പോരാട്ടത്തിൽ വെച്ച് അഭിമന്യുകുമാരൻ കൊല്ലപ്പെട്ടു. ആ അരും കൊല കഴിഞ്ഞ് ഉത്തരയുടെ ദുഃഖം അണപൊട്ടി ഒഴുകുന്നൊരു സന്ദർഭമുണ്ട്. അനേകം പേർ സമാധാനിപ്പിക്കാൻ നോക്കി. ഒടുവിൽ ഭഗവാനും എത്തി. അഭിമന്യുവിൻ്റെ മരണം ചൂണ്ടി ഉത്തര വിലപിക്കുന്നൊരു രംഗമുണ്ട്. ഇതിന് തന്നെ ഭഗവാനെ ഗാന്ധാരിയും പിന്നീട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ, ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവി വല്ലഭ, നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളഞ്ഞതന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ, നിനക്കുരസമടൂ എന്ന് ഗാന്ധാരിയും വിലപിക്കുന്നുണ്ട്. അത് പിന്നീട് അവസാനം കുരുക്ഷേത്രത്തിൽ വെച്ച്. ഉത്തരയുടെ വിലാപം കണ്ടിട്ട് ഭഗവാൻ പ്രാണനാശം കണ്ടില്ലേ, പ്രാണവിയോഗം അറിഞ്ഞില്ലേ? അതിന് ഭഗവാൻ ഉത്തരയോട് പറഞ്ഞത്, പ്രാണൻ ജന്മത്തിന് മുമ്പുണ്ട്, മുന്നോട്ടുമുണ്ട്. ശരീരം പ്രാണനിൽ നിന്ന് വിയുക്തമായിരുന്നു, ആത്മാവ് ജന്മത്തിന് മുമ്പുണ്ട്. അപ്പോൾ ജന്മത്തിന് മുമ്പ് ഉള്ളതും ജന്മത്തിന് ശേഷം ഉള്ളതും പണ്ഡിതൻ ഏതദർത്ഥം ദുഃഖിച്ചിരുന്നില്ല. ഉത്തരേ, നിൻ്റെ അഭിമന്യു ശരീരമാണെങ്കിൽ ആ ശരീരം ഇപ്പോഴിവിടെയുണ്ട്, എണ്ണത്തോണിയിൽ. എത്രകാലം വേണമെങ്കിലും അത് കേടുകൂടാതിരിക്കും. ശരീരമാണോ ഉത്തരേ, ആത്മാവ്? ഇങ്ങനെ കൃഷ്ണൻ സമാധാനിപ്പിക്കുന്ന ഒരു ചിത്രവുമുണ്ട്. അപ്പം ഈ കാലചക്രം വലിയ വിലക്ഷണമാണ്. ഉത്തരമെന്ന പോലെ പൂർവവുമുണ്ട്. ഉത്തരത്തിൽ അന്തമില്ലാത്തതുപോലെ പൂർവത്തിനാദിയുമില്ല. ആത്മാവ് ആദിമധ്യാന്തവിഹീനമാണ്. ശരീരേന്ദ്രിയ
സംയുക്തമാകുമ്പോൾ അത് ആദിമധ്യന്ത ഭാവമുള്ളതായി എന്ന പോലെ തോന്നുന്നു. അത് ശരീരവിയുക്തമായാൽ ശോചനീയമാണ്. എന്നാൽ പണ്ടെങ്ങനെയോ പിന്നീട് അങ്ങനെ തന്നെ, അതിൽ കരയാനില്ല. ഈ രഹസ്യം അർജുനനോട് സൂചിപ്പിക്കുകയാണ് ഭഗവാൻ. അതിന് നത്വേവാഹം ജാതുനാസം എന്ന് പറഞ്ഞു. ആത്മാവ് അനാദിയാണ്. അപ്പോൾ ഭീഷ്മദ്രോണാദികളുടെ ശരീരോൽപ്പത്തിക്ക് മുമ്പ് ശരീരാദികളിൽ നിന്ന് വിയുക്തമായിരുന്നു. മരണോത്തരം ശരീരാദികളിൽ നിന്ന് വിയുക്തമായിരിക്കും, പൂർവരൂപപ്രാപ്തി മാത്രം. അതിനാ എന്തിന് ശോകം? ഈ ആധാരത്തിൽ ആഗമാപായിനോ അനിത്യാഹ എന്ന് മുമ്പോട്ടുള്ള വചനം ജന്മമരണ വിഷയത്തിലുള്ളവാകുന്നു. പൂർവോത്തരങ്ങൾ രണ്ട് കാലത്തിലും ആത്മാവിൻ്റെ അസ്തിത്വവുമുണ്ട്. ശരീരം കേവലം വർത്തമാനകാലീനമാണ്. ശരീരം വർത്തമാനകാലത്തിലേ നാം കാണുന്നുള്ളൂ. അതുകൊണ്ട് സംഗമം ഭവസംഗഹ ഖലു പാന്ധസംഗമഹ. ഭവസംഗമം, ഭവസംഗം, ലോകത്തോടുള്ള നമ്മുടെ സംഘം പാന്ധൻ്റെ സംഘം പോലെയാണ്. വെറും വഴിയാത്രക്കാരൻ കണ്ടുമുട്ടുന്നത് പോലെ. അത് തിരിച്ചറിയാതെ ലൗകികങ്ങളായ തലങ്ങളിൽ ആത്മാവിനെ ആത്മാവിൽ അനാത്മാവിനെ ചേർത്തുവെച്ചും അനാത്മാവിൽ ആത്മാവിനെ അധ്യസിച്ചും ഈ ലോകത്തിൻ്റെ ഗതീയതയിൽ ഒരു പാന്ധൻ സഞ്ചരിക്കുമ്പോൾ ആ വഴിയാത്രക്കാരൻ വഴി വെട്ടുന്നില്ല. എല്ലാവരും സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നു. എന്നും ദുഃഖമുളവാക്കുന്ന സംസാരത്തിലേക്ക് അയാൾ സഞ്ചരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളുടെ കൂടുകൾ തേടി അയാൾ സഞ്ചരിക്കുന്നു. ഏതൊരു സത്യമാർഗത്തിൽ നിന്ന് താൻ രംഗപ്രവേശം ചെയ്തുവോ അതിലേക്ക് തിരിച്ചെത്തുവാനുള്ള പന്ഥാവ് സ്വയം വെട്ടി യാത്ര ചെയ്യുന്നു സാധകൻ. മായാവൃതമായ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോകങ്ങളിൽ സംസാരമുളവാക്കി തനിക്കും അന്യനും ഉത്കണ്ഠയും വിഷമതകളും നൽകി യുദ്ധങ്ങളും കെടുതികളും പേറി എത്ര ജന്മങ്ങൾ. ഈ വഴിയൊന്ന് മാറ്റി വെട്ടിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം വഴിവെട്ടി സഞ്ചരിക്കുവാൻ ആരാണ് ഉദ്യമിക്കുക? മഹാഭാരത യുദ്ധം എന്ന പോലെ സമസ്ത യുദ്ധങ്ങളും മാനവ കാമനയിൽ പ്രദീപ്തമാവുമ്പോൾ യുദ്ധങ്ങളില്ലാത്ത സംക്ഷോഭമില്ലാത്ത ഒരു വഴി അനിവാര്യമാവുന്നുണ്ടാവുന്നില്ലേ? പൂർവോത്തരങ്ങൾ രണ്ട് കാലത്തിലും ആത്മാവിൻ്റെ അസ്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് കേവലം പാന്തസംഗമമാണ്. ഇതിനനുസരിച്ച് ഭഗവാൻ ശങ്കരാചാര്യർ തന്നെ മാതാവിന് ഉപദേശം നൽകി.
കതിനാമ സുധാ ന ലാലിതാഹ കതിവാനേഹ വധൂരഭുഞ്ജിഹി കൊനുതേ കൊജത കൊവാവയം ഭവസംഗ കലുപാന്ധസംഗമ. ജന്മജന്മാന്തരങ്ങളിൽ എത്രയെത്ര പുത്രാദികളുണ്ടായി, എന്തൊക്കെ സംഭവിച്ചു, അവരെല്ലാം ഇന്നെവിടെ? ഇന്നത്തെ സംഗമം എന്നത്തതിലും ഉപരിയാണോ? അനേക ജന്മങ്ങളിൽ എത്ര സംഗമങ്ങളുണ്ടായി, എത്ര പുത്രന്മാരുണ്ടായി, ഏതെല്ലാം യോനികളിൽ ജനിച്ചു, എത്രയെത്ര മമതകളുടെ കോടരങ്ങളിൽ ഒതുങ്ങി. അതുപോലെ തന്നെയല്ലേ ഇന്നും? നാളെ എന്താവുമെന്നറിയുമോ? ഈ സംസാരം പാന്ധന്മാരുടെ യാത്രക്കാരുടെ സംഗമഭൂമിയാണ്. ആത്മാവ് അനാദികാലീനമാണ്, അനന്തകാലസ്ഥായിയാണ്, സംയോഗവിയോഗങ്ങളുടെ തന്നെ ശോകമാണ്. കേവലം വിയോഗം മാത്രമല്ല, സംയോഗവും ഇല്ലാതാക്കണം. എവിടെയെല്ലാം സംയോഗമുണ്ടോ അവിടെയെല്ലാം വിയോഗമുണ്ടാവും. സംയോഗമുണ്ടായാൽ വിയോഗം വരാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിയോഗമുണ്ടാവാതാകണമെങ്കിൽ സംയോഗമില്ലാതാവണം. എവിടെയെല്ലാം യോജിച്ചുവോ അവിടെയെല്ലാം വേർപെട്ടേ പറ്റൂ. പഞ്ചഭൂതങ്ങൾ യോജിച്ചാണ് ശരീരമുണ്ടാകുന്നത്. അവ വേർപെട്ടാൽ ശരീരമില്ലാതായി. സംയോഗം ജന്മമാണ്, വിയോഗം മൃത്യുവുമാണ്. സംയോഗവിയോഗങ്ങളുടെ ഇടയിലാണ് ലോകം. ഈ ലോകം വർത്തമാനകാലീനമാണ്. സംയോഗം കൊണ്ട് ലോകമുണ്ടാക്കി, ആ സംയോഗത്തിൽ അമർന്ന് നീങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ തലത്തിലെ സംയോഗം ഭാവനയുടെ തലത്തിൽ വിയോഗമായാൽ കടുത്ത ദുഃഖമായി. എൻ്റെ സഹോദരനാണ്, എൻ്റെ അമ്മയാണ് എന്നെയും അവനെയും പ്രസവിച്ചത്. ഞങ്ങൾ ഒരുമിച്ചാണ് വസിക്കുന്നത്, ഒരേ ചട്ടിയിൽ വെച്ച് ആഹാരമാണ് കഴിക്കുന്നത്. എന്തു പറയാൻ, അവൻ്റെ ഭാവന എൻ്റെ ഭാവനയ്ക്കെല്ലാം വിപരീതമാണ്. ഞാൻ എങ്ങനെ ഇത് സഹിക്കും? അവൻ്റെ മരണം പോലും ഞാൻ ഇച്ഛിക്കുന്ന, അവൻ്റെ സാന്നിധ്യം വേദനിപ്പിക്കുന്നൊരു വിയോഗം സംയോഗത്തിലുണ്ടാകുമ്പോൾ, അവൻ്റെ ശരീരം വിട്ടുപോയാൽ ആ വിയോഗം സഹിക്കാനാവാതെ വരുന്ന ഇന്ദ്രിയ തലങ്ങളിലെ സംയോഗവിയോഗങ്ങൾ, കൽപ്പനാവൈഭവത്തിലെ സംയോഗവിയോഗങ്ങൾ, ബുദ്ധിയുടെ സംയോഗവിയോഗങ്ങൾ. അർജുന, നീയെന്നുമുണ്ടായിരുന്നു, നീയെന്നുമുണ്ടായിരിക്കും, ഞാനെന്നുമുണ്ടായിരുന്നു, ഞാനെന്നുമുണ്ടായിരിക്കും, ഈ രാജാക്കന്മാർ എന്നുമുണ്ടായിരുന്നു, എന്നുമുണ്ടായിരിക്കും. നാം ആരുമില്ലാതെയാകുന്നില്ല എന്ന പരമസത്യത്തിലൂന്നി ആത്മഗൗരവത്തെയും ആത്മയാഥാർത്ഥ്യത്തെയും ആത്മസ്വരൂപത്തെയും ആനന്ദത്തിൻ്റെ അവാച്യസ്മൃതികളായി ഉപദേശിച്ച ആ വ്യാസൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.